नमस्ते രാജ്യത്തെ എല്ലാ ഗ്രാമങ്ങളിലും സാന്നിധ്യം അറിയിച്ച് 2025 ൽ ശതവാർഷികം ആഘോഷിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് രാഷ്ട്രീയ സ്വയംസേവ സംഘ്. കഴിഞ്ഞ 5 വർഷത്തിനിടെ 20-35 വയസ്സിനിടയിൽ പ്രായമുള്ള 5 ലക്ഷത്തിലധികം യുവാക്കൾ ആർഎസ്എസിൽ ചേർന്നതായി സംഘടന അവകാശപ്പെട്ടു. ഇതോടെ രാജ്യത്തുടനീളമുള്ള എല്ലാ ഗ്രാമങ്ങളിലെയും സംഘടനാ പ്രവർത്തനങ്ങൾക്കായി മുഴുവൻ സമയ പ്രവർത്തകരെ നിയോഗിക്കാൻ ഒരുങ്ങുകയാണ് ആർഎസ്എസ് നേതൃത്വം. 2017 മുതൽ 2021 വരെ ഓരോ വർഷവും 20-35 വയസ്സിനിടയിൽ പ്രായമുള്ള 2.5 ലക്ഷം യുവാക്കളാണ് ആർഎസ്എസിൽ എത്തിച്ചേർന്നത്. ആർഎസ്എസിന് 100 വർഷം തികയുന്ന 2025 ൽ രാജ്യത്തെ എല്ലാ ഗ്രാമങ്ങളിലും സാന്നിധ്യം രേഖപ്പെടുത്താനാണ് ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ 5 ലക്ഷത്തിലധികം യുവാക്കളാണ് രാജ്യത്തുടനീളം സംഘടനയിൽ ചേർന്നത്. ആർഎസ്എസ് കാശി പ്രാന്ത സഹകാര്യവാഹ് പ്രൊഫസർ രാജ് ബിഹാരി പറഞ്ഞു. രാജ്യത്തെ മൊത്തം 2303 നഗരങ്ങളിൽ 94% ആർഎസ്എസ് ശാഖകളുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംഘത്തിന് രാജ്യത്ത് 59,000 മണ്ഡലങ്ങളുണ്ട്. ഓരോന്നിനും 10 മുതൽ 12 വരെ ഗ്രാമങ്ങൾ ഉൾപ്പെടുന്നു. അടുത്ത 2 വർഷത്തിനുള്ളിൽ എല്ലാ മണ്ഡലങ്ങളിലും ശാഖകൾ സ്ഥാപിക്കാനും അടിത്തറ വികസിപ്പിക്കാനും ആർഎസ്എസ് ആത്മാർത്ഥമായ ശ്രമങ്ങൾ നടത്തുമെന്നും ബിഹാരി പറഞ്ഞു. ഇനി ആർഎസ്എസിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ആർഎസ്എസിൻ്റെ അഭിപ്രായം അനുസരിച്ച് ഒരു ഹിന്ദു എന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ താമസിക്കുന്ന ഏതൊരു വ്യക്തിയുമാവാം. ക്രിസ്ത്യാനികളെയും മുസ്ലിമുകളെയും ഉൾപ്പെടുത്തിയാണ് ഹിന്ദു എന്ന ആർഎസ്എസിൻ്റെ നിർവചനം നിലകൊള്ളുന്നത്. ഹൈന്ദവം എന്നത് ഒരു മതമല്ല, മറിച്ചൊരു ജീവിത രീതിയാണെന്ന് ആർഎസ്എസ് വിശ്വസിക്കുന്നു. ശാഖ എന്നത് ശിഖരം എന്ന അർത്ഥം വരുന്ന ഹിന്ദി പദമാണ്. ആർഎസ്എസിൻ്റെ സംഘടനാപരമായ പ്രവൃത്തികൾ നടത്തുന്നത് സംഘശാഖകൾ മുഖേനയാണ്. പൊതുസ്ഥലത്ത് 1 മണിക്കൂർ നിത്യേന നിയമേന നടത്തപ്പെടുന്ന കൂടിച്ചേരലാണ് സംഘശാഖ. സംഘശാഖയിൽ പങ്കെടുക്കുന്ന വ്യക്തികളെ സ്വയം സേവകരെന്ന് വിളിക്കുന്നു. വ്യക്തി നിർമ്മാണത്തിലൂടെ രാഷ്ട്രനിർമ്മാണം എന്ന ആശയമാണ് സംഘശാഖകൾ പ്രതിനിധാനം ചെയ്യുന്നത്. ഒരു ദിവസത്തിൽ 23 മണിക്കൂർ സ്വന്തം കാര്യങ്ങൾക്കായി ചിലവഴിക്കുമ്പോൾ 1 മണിക്കൂർ രാഷ്ട്രത്തിനായി മാറ്റിവെക്കുക എന്നതാണ് ദിനേന 1 മണിക്കൂർ വീതം നടക്കുന്ന ശാഖകളുടെ ഉദ്ദേശം. ലോകത്ത് 33 രാജ്യങ്ങളിലായി ശാഖകൾ നടക്കുന്നുണ്ട്. യോഗ, വ്യായാമങ്ങൾ, കളികൾ തുടങ്ങിയ കായികപരമായ പരിപാടികളും സുഭാഷിതം, ദേശഭക്തി ഗാനങ്ങൾ, അമൃതവചനം, കഥകൾ, പ്രാർത്ഥന തുടങ്ങിയവ കൂടിച്ചേർന്നതാണ് ശാഖ. സാമൂഹിക സേവനം, സാമൂഹിക അവബോധം വളർത്തൽ, ദേശസ്നേഹം വളർത്തൽ തുടങ്ങിയവയും മറ്റു പ്രവർത്തനങ്ങളാണ്. പ്രവർത്തകർ പ്രാഥമിക ശുശ്രൂഷ, ദുരിതാശ്വാസ പ്രവർത്തനം, പുനരധിവാസ പ്രവർത്തനം തുടങ്ങിയവർ പരിചയം നേടുകയും ഗ്രാമങ്ങളിലെ അടിസ്ഥാന ആവശ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുകയും ചെയ്യുന്നു. ആർഎസ്എസിന് പ്രവർത്തകരുടെ റെക്കോർഡ് സൂക്ഷിക്കുന്ന പതിവില്ലെങ്കിലും ഏകദേശം 2.5 മുതൽ 6 ദശലക്ഷം പ്രവർത്തകർ ഉള്ളതായി കണക്കാക്കപ്പെടുന്നു. സംഘടനാതലം മറ്റു രാഷ്ട്രീയ സംഘടനകൾ പോലെ പദവി എന്ന വാക്കല്ല, മറിച്ച് ചുമതല, ഉത്തരവാദിത്വം എന്നീ വാക്കുകളാണ് ആർഎസ്എസ് സംഘടനാതലത്തിൽ ഉപയോഗിക്കുന്നത്. ഓരോ വ്യക്തിയും വഹിക്കുന്ന പദവി സംഘടന വളർത്താനുള്ള അയാളുടെ ചുമതലയോ ഉത്തരവാദിത്വമോ ആണ്. അധികാരം വിനിയോഗം ചെയ്യാനുള്ള പദവിയല്ല എന്ന സങ്കല്പമാണ് ഇതിനു പിന്നിൽ. സർസംഘചാലകാണ് ആർഎസ്എസിലെ ഏറ്റവും ഉയർന്ന ചുമതല. ഈ സ്ഥാനം നിശ്ചയിക്കുന്നത് മുൻഗാമിയായിരിക്കും. സർസംഘചാലക് ചുമതലയിൽ വന്നിട്ടുള്ളവർ ഇവരൊക്കെയാണ്. ഡോക്ടർ കേശവ് ബിൽറാം ഹെഡ്ഗവാർ, സ്ഥാപകനാണ് അദ്ദേഹം. ഡോക്ടർ ജി എന്നറിയപ്പെടുന്നു. 1925 തൊട്ട് 1930 വരെയും 1931 മുതൽ 1940 വരെയും അദ്ദേഹം ചുമതലയിലിരുന്നിട്ടുണ്ട്. ഡോക്ടർ ലക്ഷ്മൺ വാമൻ പരാജ്പേ, അദ്ദേഹം 1930 തൊട്ട് 1931 വരെയും ഡോക്ടർ ഹെഡ്ഗവാർ സത്യാഗ്രഹം നടത്തി ജയിലിൽ കഴിഞ്ഞിരുന്ന കാലത്താണ് അദ്ദേഹം സർസംഘചാലകായിരുന്നത്. ശ്രീ മാധവ് സദാശിവ് ഗോൾവർക്കർ, ഗുരുജി എന്നറിയപ്പെടുന്നു. 1940 തൊട്ട് 1973 വരെ അദ്ദേഹമായിരുന്നു. ശ്രീ മധുകർ ദത്താത്രേയ ദേവറസ്, ബാലാ സാഹിബ് എന്നറിയപ്പെടുന്നു. 1973 മുതൽ 1993 വരെ അദ്ദേഹം ഇരുന്നിട്ടുണ്ട്. പ്രൊഫസർ രാജേന്ദ്ര സിംഗ്, രാജുഭയ എന്നറിയപ്പെടുന്നു. 1993 മുതൽ 2000 വരെ അദ്ദേഹമായിരുന്നു. കുപ്പഹള്ളി സീതാരാമയ്യ സുദർശൻ, 2000 തൊട്ട് 2009 വരെ അദ്ദേഹമായിരുന്നു സർസംഘചാലക്. ഡോക്ടർ മോഹൻ മധുകർ ഭഗവത്, അദ്ദേഹമാണ് 2009 മുതൽ ഇപ്പോഴത്തെയും സർസംഘചാലക്. ഇനി സംഘടനാതലത്തെ ക്ഷേത്രം, പ്രാന്തം, വിഭാഗ്, അതിൽ കൂടുതലോ സംഘജില്ലകളായിട്ട് സംഘജില്ല, താലൂക്ക്, മഹാനഗർ, നഗർ, ഉപനഗർ, മണ്ഡൽ, ശാഖകൾ എന്നിങ്ങനെ വിഭജിച്ചിരിക്കുന്നു. ഇനി പ്രചാരകൻ, പ്രതിഫലം കൂടാതെ മുഴുവൻ സമയം പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാരാണ് പ്രചാരകന്മാർ. 1 വർഷത്തിൽ കുറഞ്ഞ കാലയളവിൽ ഉള്ളവരെ വിസ്താരകർ എന്ന് പറയുന്നു. മറ്റു സംഘപരിവാർ പ്രസ്ഥാനങ്ങളിലേക്ക് പ്രചാരകന്മാരെ അയക്കുന്ന പതിവുണ്ട്. ഉദാഹരണം BMS, BJP, സേവാഭാരതി മുതലായവ. കാര്യവാഹ്, മറ്റു ജോലികളും കുടുംബവും സംഘപ്രവർത്തനത്തോടൊപ്പം കൊണ്ടുപോകുന്നവരാണ് കാര്യവാഹുമാർ. മുഖ്യ ശിക്ഷകം, ശാഖ നടത്തുന്നയാളാണ് മുഖ്യശിക്ഷക. ശാഖയുടെ അധികാരി മുഖ്യശിക്ഷകായിരിക്കും. സർസംഘചാലക് ഒരു ശാഖയിൽ പ്രവേശിച്ചാലും ധ്വജത്തെയും മുഖ്യശിക്ഷകനെയും പ്രണമിച്ച ശേഷമേ കാര്യപരിപാടികളിൽ പങ്കെടുക്കുകയുള്ളൂ. ശിക്ഷക,
ധ്വജമുയർത്തുകയും പ്രാർത്ഥന ചൊല്ലിക്കൊടുക്കുകയും അതാത് ദിവസത്തെ അംഗസംഖ്യ എടുക്കുകയും ചെയ്യുക എന്നതാണ് ശിക്ഷകന്റെ പ്രാഥമിക ചുമതല. ഗണവേഷം: കറുത്ത പദവേഷം, സോക്സ്, ട്രൗസർ, ബെൽറ്റ്, ഷർട്ട്, തൊപ്പി ഇവയാണ് സംഘത്തിന്റെ ഔദ്യോഗിക വേഷം. ഐടി മിലൻ: വിവര സാങ്കേതിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ശാഖയാണ് ഐടി മിലൻ എന്ന് വിളിക്കുന്നത്. ശാഖയിൽ നിന്നും വ്യത്യസ്തമായി ആഴ്ചതോറുമാണ് ഐടി മിലൻ കൂടിച്ചേരൽ നടത്തുന്നത്. മുംബൈ, പൂനെ, ബാംഗ്ലൂരു, ചെന്നൈ, എറണാകുളം, ദില്ലി തുടങ്ങിയ പട്ടണങ്ങളിൽ ഐടി മിലൻ പ്രവർത്തിക്കുന്നുണ്ട്. 60 to 90 minutes വരെ നീണ്ടു നിൽക്കുന്ന ഇത്തരത്തിലുള്ള കൂടിച്ചേരലിൽ പ്രാർത്ഥന, സൂര്യനമസ്കാരം, യോഗ, കളികൾ മുതലായവ ഉണ്ടായിരിക്കും. പൊതുവെ ഇംഗ്ലീഷിൽ കൈകാര്യം ചെയ്യപ്പെടുന്ന ഐടി മിലനിൽ വിവര സാങ്കേതിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കായി തയ്യാറാക്കപ്പെട്ട വ്യായാമങ്ങൾ ചെയ്യുന്നു. അവരുടെ മാനസിക ഉല്ലാസത്തിനായുള്ള കളികളിൽ ഏർപ്പെടുന്നു. ദേശീയ സാർവദേശീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു. സംഘ ഉത്സവങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മകരസംക്രാന്തി: രാഷ്ട്രീയ സ്വയംസേവക സംഘം ശാഖകളിൽ കൊണ്ടാടുന്ന 6 ഉത്സവങ്ങളിൽ ഒന്നാണ് മകരസംക്രമം. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എന്ന സന്ദേശം ഏന്തുന്നതാണ് മകരസംക്രമം. രണ്ടാമതായി വർഷപ്രതിപദ: RSS പ്രവർത്തകർ ഉചിതമായ സ്ഥലങ്ങളിൽ ഒത്തുചേർന്ന് അതാത് ശാഖകളുടെ നേതൃത്വത്തിൽ ആദ്യ സർസംഘചാലകായിരുന്ന പൂജനീയ ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗേവാറിന് പ്രണാമം അർപ്പിക്കാൻ ഒത്തുചേരുന്നതാണ് വർഷപ്രതിപദ ഉത്സവ ദിനം. മൂന്നാമതായി ഹിന്ദു സാമ്രാജ്യ ദിനം: ഛത്രപതി ശിവജിയുടെ സ്ഥാനാരോഹണ ദിനം രാഷ്ട്രീയ സ്വയംസേവ സംഘം ഹിന്ദു സാമ്രാജ്യ ദിനമായി ആഘോഷിക്കുന്നു. ഗുരുപൂജ, ഗുരുദക്ഷിണ ഉത്സവം: വേദവ്യാസന്റെ ജന്മദിനമാണ് സംഘം ഗുരുപൂജ ഗുരുദക്ഷിണ ഉത്സവമായി ആഘോഷിക്കുന്നത്. ഭഗവത് ധ്വജത്തെ ഗുരുവായി കണ്ട് തന്റെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു ഭാഗം ഓരോ സ്വയംസേവകനും ദക്ഷിണയായി സമർപ്പിക്കുന്നു. രക്ഷാബന്ധൻ ഉത്സവം: സാഹോദര്യമാണ് സംഘം മുന്നോട്ട് വയ്ക്കുന്ന ആശയം. തൊട്ടടുത്ത ശാഖയിൽ ഒരു സ്വയംസേവകനും സർസംഘചാലകും ഒരു സ്വയംസേവകനും ജ്യേഷ്ഠസ്ഥാനത്താണ്. അഖിലേന്ത്യാ തലത്തിലുള്ള ഒരു മുതിർന്ന പ്രചാരകനെ പോലും ചേട്ട, ഏട്ട എന്നേ വിളിക്കാവൂ. ഞാൻ രാഖി കെട്ടിക്കൊടുക്കുന്നയാൾ എന്നെ സംരക്ഷിക്കുമെന്ന വിശ്വാസമാണ് ഓരോ രക്ഷാബന്ധൻ ഉത്സവം മുന്നോട്ട് വയ്ക്കുന്നത്. വിജയദശമി, രാഷ്ട്രീയ സ്വയംസേവ സംഘത്തിന്റെ പിറന്നാൾ. സംഘപരിവാർ: രാഷ്ട്രീയ സ്വയംസേവ സംഘത്തിന്റെ പ്രവർത്തകർ രൂപം നൽകിയ സംഘടനകളുടെ കൂട്ടമാണ് സംഘപരിവാർ എന്നറിയപ്പെടുന്നത്. രാഷ്ട്രീയ സ്വയംസേവ സംഘവും മറ്റു പല ചെറുതും വലുതുമായ ഹൈന്ദവ സംഘടനകളുമാണ് ഇതിലെ അംഗങ്ങൾ. ഇതിലെ അംഗങ്ങൾ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നവയും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും നയങ്ങളും കാര്യപരിപാടികളും ഉള്ളവയുമാണ്. വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുണ്ടെങ്കിലും രാജ്യത്തിന്റെ സമൂലമായ വികസനമാണ് ഈ സംഘടനകളുടെ ലക്ഷ്യം. അംഗങ്ങൾ: സംഘപരിവാറിൽ ഇനി പറയുന്ന സംഘടനകളാണ് ഉള്ളത്: രാഷ്ട്രീയ സ്വയംസേവ സംഘം, ഭാരതീയ ജനതാ പാർട്ടി, ഭാരതീയ കിസാൻ സംഘം, ഭാരതീയ മസ്ദൂർ സംഘം, വിശ്വഹിന്ദ പരിഷത്ത്, മുസ്ലിം രാഷ്ട്രീയ മഞ്ച്, ഫിഷർമാൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റി, വിവേകാനന്ദ മെഡിക്കൽ മിഷൻ, ഭാരതീയ അധ്യാപക പരിഷത്ത്, ഭാരതീയ അഭിഭാഷക പരിഷത്ത്, വിവേകാനന്ദ കേന്ദ്രം, ഭാരതീയ വികാസ് പരിഷത്ത്, ദീൻദയാൽ ഷോത് സംസ്ഥാൻ, രാഷ്ട്രീയ സേവികാ സമിതി, അതായത് ഇത് RSS വനിതാ വിഭാഗമാണ്, അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത്, ഭാരതീയ ജനതാ യുവമോർച്ച, ശിഖാഭാരതി, ഹിന്ദു സ്വയംസേവക സംഘം, ഇത് RSS രാജ്യാന്തര വിഭാഗമാണ്, സ്വദേശി ജാഗരൺ മഞ്ച്, സരസ്വതി ശിശു മന്ദിർ, വിദ്യാഭാരതി, വനവാസി കല്യാൺ ആശ്രം, ബജ്രംഗ് ദൾ, വിജ്ഞാൻ ഭാരതി, സങ്കൽപ് സംസ്കാർ, ഭാരതി സഹാർ, ഭാരതി അധിവക്ത പരിഷത്ത്, സേവാഭാരതി, ഭാരതി വിചാര കേന്ദ്രം, ഭാരതി ഇതിഹാസ സങ്കലന യോജന, ഹിന്ദു ഐക്യവേദി, ബാലഗോകുലം, അയ്യപ്പ സേവാ സമാജം തുടങ്ങിയവയാണ്. ഇനി ശിവസേന, ശ്രീരാമസേന, ഹനുമാൻ സേന, ഹിന്ദു മഹാസഭ എന്നിവയൊന്നും RSSന്റെ ഭാഗമായി ഉള്ളതല്ല. വെബ് ഡെസ്ക്, തത്വമേയ് ന്യൂസ്.